നമ്മളിപ്പോൾ സ്ത്രീകളെ തെറിവിളിക്കുന്ന, സ്ത്രീകളെ അശ്ലീലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒക്കെ കാര്യങ്ങളെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. സ്ത്രീകളോട് ഇൻഡീസൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ ആർക്കും തർക്കം ഉണ്ടാവാൻ സാധ്യതയില്ല. പുരുഷന്മാരോടും പാടില്ല, പക്ഷെ സ്ത്രീകളോട് പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം ഒരു പുരുഷ മേധാവിത്വ സമൂഹമായതുകൊണ്ട്. ഞാൻ ഈ BJP-ക്കാരുടെ ഇരട്ടത്താപ്പിനെ പറ്റി പറയാനാണ് ഇപ്പോൾ വന്നത്. എന്തുകൊണ്ടാണ് BJP-ക്കാരുടെ എന്ന് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ BJP-ക്കാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സ്ത്രീ അമ്മയാണ്, സ്ത്രീ ദൈവമാണ്, എത്ര നാര്യസ്തു പൂജ്യന്തേ തത്ര രമന്തേ ദേവത എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് സ്ത്രീകളെ അധിക്ഷേപിക്കാൻ പാടില്ല, സ്ത്രീകളെ പൂജിക്കുന്ന സ്ഥലത്താണ് ദേവത രമിക്കുന്നതെന്നൊക്കെയാണ് ഇവർ ഈ ഇലക്ഷൻ ക്യാമ്പയിനിലും ഇവരുടെ സംഘപരിവാറിൻ്റെ പരിപാടികളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, നിങ്ങൾ ഈ നാട്ടിലെ ഈ രാജ്യത്തെ സ്ത്രീകളെ പൂജിക്കൊന്നും ചെയ്യണ്ട, ഈ നാട്ടിലെ സ്ത്രീകളെ അപഹസിക്കുന്ന അപമാനിക്കുന്ന ജീവിതം പോലും അവസാനിപ്പിക്കാൻ പല സ്ത്രീകളും തയ്യാറാവുന്ന തരത്തിലേക്ക് സ്ത്രീകളെ പൊതുസമൂഹത്തിൽ ഇകഴ്ത്തിക്കാട്ടുന്ന പരിപാടികൾ നടക്കുന്നതിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്തുമാത്രം വലിയ ഇരട്ടത്താപ്പാണ് കൊണ്ടു നടക്കുന്നത്? കാരണം ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ എന്ന് പറയുന്നത് ഏത് തരത്തിൽ നോക്കിയാലും ഒഴിവാക്കപ്പെടേണ്ട സംഗതിയാണ്. ഇപ്പം IPC-യിലെ 292, 294, 294B ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്ലീലം പറയുന്നത് അല്ലെങ്കിൽ അസഭ്യവർഷം നടത്തുന്നത്, തെറി പറയുന്നത് ഇതൊക്കെ ഒരു ഒഫൻസാണ്. പക്ഷെ ഒരു ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ നടത്തിയാൽ സ്ത്രീത്വത്തിന് അപമാനമാകുന്ന രീതിയിൽ, സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അതെന്താവുന്നില്ല, IPC പ്രകാരം ഒരു ഒഫൻസ് ആവുന്നില്ല. ഇത് മുതലെടുത്തിട്ടാണ് ആളുകൾ ഈ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ആയിട്ട് ഒരു കാലത്ത് വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളെ അങ്ങനെ ചെയ്യാമെന്ന ഒരു പൊതുധാരണ ഇവിടെ ഒരു ആൺമേൽക്കോയ്മ സമൂഹത്തിൽ നിൽക്കുന്നുകൊണ്ടാണ്. അങ്ങനെയാണ് 1986 ഇന്ത്യയിൽ ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമം പ്രധാനമായിട്ട് അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ, ഇൻട്രൊഡക്ഷനിൽ തന്നെ അത് പറയുന്നു, 292, 293, 294 ഇന്ത്യൻ പീനൽ കോഡിന്റെ വകുപ്പുകളിൽ ഒബ്സീനിറ്റി, അശ്ലീലത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കുറ്റകൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അശ്ലീലമല്ലാത്ത, നമ്മൾ ഈ ഒരു സിനിമയിൽ സുരാജ് വെഞ്ഞാറമ്മൂട് ചോദിക്കുന്നില്ലേ, അതായത് നിന്റെ അമ്മായിയമ്മയുടെ 16 അടിയന്തരത്തിന് പാൽപ്പായസം വിളമ്പിയെന്നവറ്റ് പറയുമ്പോൾ, നിന്റെ അമ്മ 16 അമ്മായിയമ്മ അശ്ലീലമല്ലല്ലോ, 16 അടിയന്തരം അശ്ലീലമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ വരികൾ എടുത്തുകൊണ്ട് അശ്ലീലമല്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ വളരെ തമാശയായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ഈ അശ്ലീലം ഓരോന്നോരോന്നെടുത്ത് നോക്കിയാൽ അതിനകത്ത് ഈ പറയുന്ന സെക്ഷൻസ് ഇൻവോക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അവിടെയാണ് ഒരു തരത്തിലുള്ള ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷനും പാടില്ല എന്നർത്ഥത്തിലാണ് 86 നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമം പറയുന്നത് അതിൻ്റെ വളരെ ചെറിയൊരു ആക്റ്റാണ്, ഇത് കണ്ടോ ഈ പുസ്തകമാണ്, ഇതിനകത്തൊരു ഒരു 3-4 പേജേ ഉള്ളൂ ഈ നിയമം എന്ന് പറയും. വളരെ ചെറിയൊരു നിയമം, ഇതിനകത്ത് ആഴപ്പാടെ 10 സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ 10 സെക്ഷനകത്ത് പ്രധാനപ്പെട്ട സെക്ഷൻ 3-4 ഈ 3-4 പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ്സ് കണ്ടെയ്നിങ് ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ. ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള പരസ്യങ്ങൾക്കകത്തും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടല്ലാതെ അമാന്യമായ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു കുറ്റകൃത്യമായിട്ടാണ് പറയുന്നത്. അമാന്യമായ, മാന്യമായിട്ടല്ലാതെ പറയാനേ പാടില്ല ഒരു പരസ്യത്തിലും. സെക്ഷൻ 4 പറയുന്നത്, പുസ്തകമായിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും പബ്ലിഷിംഗ് ആയിക്കോട്ടെ ഒരു തരത്തിലുള്ള സാധനങ്ങളിലും, ഫിലിം ആയിക്കോട്ടെ എന്തായാലും, പുസ്തകം, ഫിലിം, പാംലെറ്റ്, സ്ലൈഡ് അങ്ങനെ ഒന്നും തന്നെ സ്ത്രീകളെ ഇൻഡീസെൻ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന് ചെയ്യാൻ കഴിയുക? ഇതിന് ഇതും ഇത്തരം സംഗതികൾ പിടിച്ചെടുത്ത് നശിപ്പിക്കാൻ അധികാരം കൊടുത്തിരിക്കുകയാണ് സർക്കാർ. അതിനുവേണ്ടി ഏത് സ്ഥലത്തും ചെല്ലാം, സീസ് ചെയ്യാം, അതിന് സെർച്ച് നടത്താം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ആക്ട് പറയുന്നത്. ഇതിനകത്ത് ഒഫൻസ് പറയുന്നത് കുറ്റകൃത്യമായിട്ട് പറയുന്നത് 3 വർഷം വരെ തടവാണ്. അപ്പം ഏതായാലും അതിനകത്ത് 3 വർഷം വരെ തടവോ, ക്ഷമിക്കണം, 2 വർഷം വരെ തടവോ, അതിനോടൊപ്പം ഫൈനോ കിട്ടാം എന്നാണ് പറയുന്നത്. ഇനി അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 5 വർഷം വരെ തടവ് കിട്ടാം. ഒരിക്കൽ ഇത് ചെയ്തിട്ട് പുറത്തിറങ്ങിയാൽ വീണ്ടും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും
ഈ അഞ്ച് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. അപ്പം 100,000 രൂപ വരെ പിഴയും കിട്ടാവുന്ന കുറ്റമാണ്. 86 100,000 ആണ് നമ്മൾ ആലോചിക്കണേ. ഏതായാലും ഇത് അനുസരിച്ച് വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പല പരസ്യങ്ങളും ഒക്കെ കാണുമ്പോൾ. ഞാൻ പറഞ്ഞു വന്ന ഇതല്ല, ഈ ആക്ട് വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. 1986 നമുക്ക് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് ഉണ്ടാക്കിയ നിയമമായതുകൊണ്ട് അതിനകത്ത് ഇന്റർനെറ്റ് കൊണ്ടുവന്നിരുന്നില്ല എന്ന് പറഞ്ഞാൽ പാംലെറ്റ്, ഫിലിം അല്ലെങ്കിൽ പുസ്തകം, ന്യൂസ് പേപ്പർ ഇതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. ഇന്റർനെറ്റിൽ ഒരു സാധനം പബ്ലിഷ് ചെയ്താൽ ഇതിൻ്റെ എത്രയോ ആയിരക്കണക്കിന് മടങ്ങ് ആളുകളിലേക്കാണ് ഇത് എത്തുന്നത്. അവിടെ പ്രസിദ്ധീകരിച്ചാൽ ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് അനുസരിച്ച് ഒരു കുറ്റവും എടുക്കാൻ കഴിയില്ല എന്ന് പാർലമെന്റിൽ മനേക ഗാന്ധി പറയുകയും 2012 അതിൽ ഭേദഗതി വരുത്തി ഇന്റർനെറ്റിനെ കൂടി ഇതിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ബില്ല് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. 2012 തന്നെ അത് പാർലമെന്റിന്റെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. 2013 സബ്ജക്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടോടുകൂടി അത് തിരിച്ച് വന്നു. 2013 കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു. ഈ 7 വർഷം കഴിഞ്ഞിട്ടും ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് 86 നിയമത്തെ ഭേദഗതി ചെയ്ത് ഇന്റർനെറ്റിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള, അവഹേളിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് റിമൂവ് ചെയ്യാനുള്ള ഒരധികാരവും കൊടുക്കാൻ ഈ ആക്ടിന്റെ ഭേദഗതി കൊണ്ടുവന്നിട്ടില്ല. അത് അതിന്റെ പുറത്ത് അടയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പൊ ഐ ആക്ടിലെ സെക്ഷൻ 69 എടുത്താലും അതിനകത്തെ മറ്റു വകുപ്പുകൾ എടുത്താലും ഈ ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ അവിടെ ഒരിക്കലും അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ നിയമത്തിലെ ഭേദഗതി സജസ്റ്റ് ചെയ്ത് പാർലമെന്റ് കമ്മിറ്റി പരിശോധിച്ചിട്ട് പോലും BJP ഗവൺമെന്റ് കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് അതിൻ്റെ മുകളിൽ അടയിരിക്കുന്നത്. അപ്പൊ സ്ത്രീ സുരക്ഷയെപ്പറ്റി പറയുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ വലിയ പൂജിക്കേണ്ടവരാണ് എന്നൊക്കെ പറയുന്ന കാവട്യം ഒരു വശത്ത് പറയുകയും ഇന്ത്യയിലെമ്പാടുമുള്ള സ്ത്രീകൾ ഇത്തരം അവഹേളനങ്ങൾ സഹിക്കാൻ നിർബന്ധിതരായിത്തീരുകയും ചെയ്യുന്നു. നിയമം നിർമ്മിക്കില്ല എന്ന വാശി ഒരു വശത്ത്, ഈ നിയമം നിർമ്മിച്ചിത് പാസ്സാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല BJP വിചാരിച്ച്, മനേകാ ഗാന്ധി തന്നെയാണ് ഇപ്പോഴും സ്ത്രീകളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ തട്ടിപ്പ് എന്തിനാണ് മുമ്പോട്ട്? നമ്മൾ അധികാരത്തിലേറിയാൽ നമ്മൾ പറയുന്ന കാര്യത്തോടുള്ള മിനിമം സത്യസന്ധത നമ്മൾ കാണിക്കണം. സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നൊക്കെയുള്ള പാട്രിയാർക്കൽ മൂല്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഭേദഗതി കൊണ്ടുവരണം. ഈ ആക്ടിൽ കൊണ്ടുവന്ന ഭേദഗതി എന്തിനാണ് പാർലമെന്റിൽ കുഴിച്ചിട്ടിരിക്കുന്നത്? നിങ്ങൾ അതെടുത്തൊന്ന് പാസ്സാക്കൂ. കേരളത്തിൽ നിന്ന് പോകുന്ന ഏതെങ്കിലും ഒരു MP BJPയുടെ ഈ ചോദ്യം എഴുന്നേറ്റൊന്ന് ചോദിക്കൂ, എന്തിനാണ് ഇവർ ഈ ഇരട്ടത്താപ്പ് പറയുന്നത്? നിങ്ങൾക്ക് സ്ത്രീകളോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ, ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ത്രീകളെ എന്തുമാത്രം അടിച്ചമർത്തിയ ഒരു ചരിത്രം നമുക്കുണ്ടെന്ന്, അത് പോട്ടെ. ഇനി അല്പമെങ്കിലും നിങ്ങൾ പറയുന്നതിനോട് സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ നിയമം പാസ്സാക്കി കാണിക്കും, എന്നിട്ട് വാ തുറന്ന് സംസാരിക്കും. ഇന്ത്യയിലെമ്പാടുമുള്ള സോഷ്യൽ മീഡിയകളിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന കമന്റുകൾ ഓരോന്ന് കാണുമ്പോഴും ഇനി നിങ്ങൾ ഓർക്കണം, പാർലമെന്റിൽ ഈ നിയമ ഭേദഗതിക്ക് മുമ്പിൽ അടയിരിക്കുന്നത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഈ ക്രൈം നടക്കുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ സർക്കാരും ഒത്താശ ചെയ്യുകയാണ്, അറിഞ്ഞുകൊണ്ട് ഒത്താശ ചെയ്യുകയാണ്. അവിടെയാണ്, ഇത് അറിഞ്ഞില്ലെങ്കിൽ പോട്ടെ, പാർലമെന്റിന് അറിയാം ഇത് വന്നില്ലെങ്കിൽ കുഴപ്പമാണ്. 2012 ബില്ലിൽ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് ഭേദഗതി ചെയ്ത് ഇന്റർനെറ്റിനെ അതിലേക്ക് കൊണ്ടുവരലാണ് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. നിയമമില്ലാത്തതാണോ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്കുള്ള മറുപടി ഇതാണ്, നിയമമില്ലാത്തത് തന്നെയാണ് ചില സ്ഥലത്തെ പ്രശ്നം. അത് പരിഹരിക്കാൻ നിയമ നിർമ്മാണത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ.